ഹായ് ഹലോ, ഒലിവ് ഗാർഡനമാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണല്ലോ. ടേർട്ടിൽ വൈൻ ആണെങ്കിൽ കോമണുമായി, അപ്പം അതിനൊപ്പം തന്നെ അതേപോലെ തന്നെ നല്ല ഭംഗി കൊണ്ടുവരുന്ന ഒരു ഹൗസ് പ്ലാന്റ് അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബേബി ടിയേഴ്സ്, ഏഞ്ചൽ ടിയേഴ്സ് എന്നൊക്കെ ഒരുപാട് നല്ല അടിപൊളി ഓമൻ പേരുണ്ടെങ്കിലും ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം പേലിയ ഡിപ്രസ എന്നുള്ളതാണ്. ചെറിയ വട്ടത്തിലുള്ള ഷൈനി ലീവ്സാണ് ഈ പ്ലാനിൻ്റെ പ്രത്യേകത. എൻ്റെ കയ്യിലിരിക്കുന്ന മൂന്ന് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വെറൈറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയിൽ വെച്ച് അല്പം വലിപ്പമുള്ള ഇലകളാണ് ഈ പ്ലാന്റിൻ്റെത്. നല്ല ലെങ്തിൽ തന്നെ ഹാങ്ങായി വരും, നല്ല ലഷായിട്ട് തന്നെ ഇത് നിൽക്കുകയും ചെയ്യും. ഇവയുടെ കളറ് കറക്റ്റ് പച്ചയെന്ന് പറയാൻ പറ്റില്ല, ഒരല്പം ബ്രൗണിഷും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വെറൈറ്റി നോക്കാം. ടേർട്ടിൽ വൈനോട് സാദൃശ്യമുള്ള അതുപോലെ തന്നെ നല്ല പച്ചപ്പ് കൊണ്ടുവരുന്നൊരു ഹാങ് വെറൈറ്റിയാണിത്. ഇവയുടെ ഹാങ് ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചതുപോലെ ആണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പം ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ഫുള്ള് കവറായി വരും, പോട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ടേർട്ടിൽ വൈൻ അത്രയും ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ്. കുഞ്ഞു കുഞ്ഞു ലീഫ് ആയതുകൊണ്ട് തന്നെ അല്പസമയമെടുത്താണ് ഇത് കവറാവുന്നത്. ഇനി അതിൻ്റെ മൂന്നാമത്തെ വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം പൈലിയ ഗ്ലോക്ക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത രണ്ട് പ്ലാന്റ് സാമ്യം ഇല്ല, കാരണം ഇതിൻ്റെ കളറ് തന്നെ വളരെ വ്യത്യസ്തമാണ്. നല്ല റെഡ് സ്റ്റെമ്മും സിൽവർ കളറ് സാമ്യമുള്ള ലീവ്സുമാണ്. ഏറ്റവും ചെറിയ ലീവ്സ് ഇതിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതിന് സിൽവർ ബട്ടൺ അല്ലെങ്കിൽ സിൽവർ ടിയേഴ്സ് എന്നൊക്കെ പേര് പറയുന്നുണ്ട്. ഇതിങ്ങനെ നല്ല തിങ്ങി തിങ്ങിയാണ് വളരുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ ഫുൾ കവേഡൊക്കെ ആവുള്ളൂ. ആദ്യത്തെ ലീവ്സൊക്കെ വരാൻ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് വരാനാണ് അല്പം കൂടുതൽ സമയം എടുക്കുന്നത്. പക്ഷേ ഇലകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വളരും. ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ പ്ലാന്റ്സ് ടെറാറിയത്തിലൊക്കെ ഗ്രൗണ്ട് കവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ടേർട്ടിൽ വൈൻ പോലെയൊക്കെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ കട്ടിങ്സ് വെച്ചാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓരോ നോഡിലും വേരുകളുണ്ട്. പിന്നെ ഒരുപാട് വലിയ പോട്ടൊന്നും ഇതിന് വേണ്ട, കാരണം ഇതിൻ്റെ വേരൊന്നും അധികം ആഴത്തിൽ ഇറങ്ങുന്നതല്ല. അല്പം വിസ്താരമുള്ള പോട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് കവറായിട്ട് വരും. പിന്നെ ഇതിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് കെയറിങ് ടിപ്സ് എന്ന് വെച്ചാൽ ഇവയ്ക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടമല്ല, എന്നാൽ മോർണിംഗ് സൺലൈറ്റ് ഈവനിങ് സൺലൈറ്റൊക്കെ നല്ല രീതിയിൽ ഇവയുടെ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. നല്ല കട്ട ചൂടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗി നശിച്ച് ഇത് പാടെ നശിച്ചു പോകും. കാരണം ഈ പ്ലാന്റ്സ് മൂന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളായതാണ്. അപ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ട് നശിച്ചു പോയിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ വളരെ പാടുപെട്ടി റിക്കവർ ചെയ്തെടുത്തതാണ്. ഇതിനെ ഞാൻ എവിടെ വെച്ചാലാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഭംഗി വരിക എന്ന് എനിക്കറിയില്ല. ഒരിടത്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിടാമെന്ന് ഓർത്തിട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകും. അങ്ങനെ ഈ പ്ലാന്റ്സൊക്കെ നശിച്ചു പോയിട്ട് പിന്നീട് ഒന്ന് ഡെവലപ്പാക്കി കൊണ്ടുവന്നതാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കെയറിങ് എനിക്ക് മനസ്സിലായി. ഇതിന് ഒരുപാട് വെള്ളം ആവശ്യമില്ല, എന്നാൽ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ഡെയിലി വാട്ടറിംഗ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ കുതിർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് അഴുകിപ്പോകും. അതുപോലെ തന്നെ മണ്ണ് ഡ്രൈ ആവാനും പാടില്ല. പിന്നെ ഒരുപാട് സൺലൈറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ ഇവയുടെ ലീഫ് മഞ്ഞ കളറിൽ വന്ന് നശിച്ചു പോകും. ഒരുപാട് ഷെയ്ഡിലായാലും ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളറ് അല്ലെങ്കിൽ ഇവയുടെ ഒരു സിൽവർ കളറ് നല്ല ഭംഗിയിൽ വരില്ല. അതുപോലെ ഇലകൾ തിങ്ങി വരികയില്ല. അതുകൊണ്ട് ഒരു ഫിൽട്ടേർഡ് ലൈറ്റ് കിട്ടുന്ന രീതിയിലത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ടെറാറിയത്തിൽ ഒക്കെ നമുക്ക് വളർത്തുവാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് എപ്പോഴും കട്ട് ചെയ്ത് ആ ഒരു ലെവലിൽ തന്നെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ ഞാൻ അധികം പോട്ടിംഗ് മിക്സ് ഒന്നും ഹെവി പോട്ടിംഗ് മിക്സ് ഒന്നും കൊടുക്കാറില്ല. വെറുതെ മണ്ണിൽ മാത്രമാണ് നട്ട് കൊടുക്കുന്നത്. ഡെയിലി നനയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ചകിരിച്ചോറൊന്നും അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരുപാട് കുഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ചെറിയ കട്ടിങ്സ് ആക്കിയിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ വെറുതെ മണ്ണിലേക്ക് വെച്ചിട്ട് അല്പം മണ്ണ് ഇങ്ങനെ മുകളിൽ വിതറി കൊടുത്താൽ മതി. നമ്മൾ ടേർട്ടിൽ വൈനൊക്കെ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെയാണ്, കാരണം ഇതിൻ്റെ തണ്ടൊക്കെ വളരെ
മൈൽഡ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് താത്തി അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് ഇവയുടെ ഇലകൾ മഴവെള്ളം താങ്ങാനുള്ള ശക്തി ഇവർക്കില്ല. വളരെ എന്താ കനം കുറഞ്ഞിട്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള ലീഫായതുകൊണ്ട് ഇലകളൊക്കെ നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് മഴയും കൊള്ളിക്കരുത്, ഡയറക്റ്റായിട്ട് വെയിലും കൊള്ളിക്കരുത്, ഇതിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ് വളരെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ മൈൻ കാണുമ്പോഴേക്കും ബൈ ബൈ.